മനുഷ്യൻ ഈ വീട്ടിൽ വരുന്നത് എനിക്ക് ഇഷ്ടമല്ല വന്നിട്ട് പോട്ടെ മനസ്സിലാക്കാം ഇത് വരുന്നതേ കുപ്പി സോഡയും കൊണ്ടല്ലേ ഇവിടെ വന്നിരുന്നു കുടിക്കാൻ അങ്ങേർക്ക് എന്താ അധികാരം ഇതെന്താ ഷാപ്പാണോ അമ്മ മിണ്ടാതിരിക്കുന്നുണ്ട് ഈ കുഴപ്പമൊക്കെ ഇല്ലെങ്കിൽ പഠിച്ച് പുറത്തു നിൽക്കും മറ്റൊന്നും കൊണ്ടല്ല മോളെ ഒരു മൂന്ന് വയസ്സാകുന്നത് വരെ അച്ഛനെ പോലെ നിന്റെ കാര്യങ്ങൾ ആ മനുഷ്യൻ നോക്കിയിട്ടുണ്ട് അതുകൊണ്ട് എന്താമേ കാര്യം അന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന് വേറെ കാരണവും കാണും കഴിഞ്ഞ തവണ ആ മനുഷ്യൻ ഒന്ന് മൂളിയിരുന്നെങ്കിൽ എനിക്ക് ആ ജോലി കിട്ടുമായിരുന്നു അതമ്മയ്ക്ക് അറിയാമോ സഹായിക്കത്തില്ലെന്നുള്ളത് പോട്ടെ അയ്യരൻ കമ്പനിയിൽ ആ ജോലി എനിക്ക് കിട്ടാതിരുന്നത് ഈ മനുഷ്യൻ കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടാ അതമ്മയ്ക്ക് അറിയാമോ അതൊക്കെ നിനക്ക് തോന്നുന്നതാ അങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം എന്താ കാര്യമെന്നോ എനിക്ക് ജോലി കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു പോകും അതുണ്ടാകരുത് എപ്പോഴും ആ മനുഷ്യന്റെ കൊടികീഴിൽ ഇങ്ങനെ പഞ്ചുവെച്ച് ഉടക്കി കഴിഞ്ഞോളണം ഞാൻ പറയാം എനിക്ക് ആ മനുഷ്യനെ ഇഷ്ടമല്ല എന്താടാ ചേച്ചിയെ ഒന്ന് കാണാമെന്നോ കണ്ടില്ലേ കണ്ടു ആ എന്നാ പോയേ പറഞ്ഞു കേട്ടില്ലേ പ്രിയപ്പെട്ട ജയന്തിക്ക് എനിക്കിഷ്ടമായി എന്നെയും ഇഷ്ടമായെന്നാണ് എന്റെ വിശ്വാസം എനിക്കറിയണം എന്നെ ഇഷ്ടമായെന്ന് വിവരം മറുപടിയിൽ എഴുതണം എന്നും രാവിലെ അമ്പലത്തിൽ പോകുന്ന നല്ല ശീലമുണ്ടെന്നറിയാം നാളെ ഞാൻ രാവിലെ അമ്പലത്തിൽ വരാം അപ്പോൾ വിശദമായി സംസാരിക്കാമല്ലോ ബാബു ഇതിനെങ്ങനെയാ ഒരു മറുപടി എഴുതുക രൂപ നൂറ് കിട്ടുന്ന പ്രശ്നമാണല്ലോ പ്രിയപ്പെട്ട ജയന്തി പ്രിയപ്പെട്ട ഒരു കാര്യം ചെയ്യാം എന്താ വിളിക്കേണ്ടതെന്നറിയില്ല എന്ന് എഴുതാം കത്ത് കിട്ടി അതെഴുതണം എന്താ എഴുതേണ്ടതെന്നറിയില്ല അങ്ങനെ എഴുതാം ഞാൻ അമ്പലത്തിൽ വരാം അപ്പോൾ വിശദമായി സംസാരിക്കാമല്ലോ ആ ഇത്രയൊക്കെ മതി ആദ്യത്തെ കത്തല്ലേ എന്നാലും സാർ ആളുള്ള എന്ത് പണിയാ ഏൽപ്പിച്ച് എന്ന് വെച്ചാൽ എന്റെ സ്ഥിതി നോർത്ത് ആരും കാണാതെ വേണം ഈ കത്തേപ്പിക്കാൻ അങ്ങനെ ചുമ്മാ ടൈപ്പിക്കാൻ പറ്റും അതിന് മെന്തേലിട്ട് വാചകം പറയണ്ടേ അത് പറയാനേ വരുമ്പോ ആ അമ്മ അല്ലേ എനിക്ക് അമ്മയുടെ മോൻ കാണുന്നതേ പേടിയാ എന്തോ പറ്റിയെന്ന് പറയാൻ എന്തോന്ന് പറ്റേ സാറിനോടായിട്ട് കാര്യമില്ലേ ചെയ്യാതിരിക്കാൻ പറ്റും എന്ത് വേണേലും ആവട്ടെ ഞാൻ അവൻ കൊടുത്തു ചേച്ചി അത് വായിക്കുമ്പോ എന്നെ ജീ അടിയായിരുന്നു വായിച്ചു തീർന്നപ്പോ എന്റെ പൊന്ന് സാറേ ചേച്ചിയുടെ മുഖത്തിൽ ഭയങ്കര നാണം പോലെ ഉടനെ അകത്ത് പോയി ഈ കത്തുണ്ടെന്ന് എന്നെ ആ വില കയറിക്കട്ടെ ആദ്യം എഗ്രിമെന്റ് പറഞ്ഞ കാശാ